അപ്പോൾ ഇന്നലെ നമ്മൾ പഞ്ചാബ് അമൃതസർ എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നൈറ്റ് തന്നെ നമ്മൾ തിരിച്ച് വരാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾ 4 മണിക്കായിരുന്നു നമുക്ക് ഡൽഹിയിലോട്ടുള്ള ട്രെയിനിൻ്റെ സമയം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി. അപ്പോൾ ഇപ്പം സമയം ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ ഡൽഹി എത്തിയിട്ടില്ല. ഈ ട്രെയിനിലാണ് കയറിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് 7-8 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ കുറേ സ്റ്റോപ്പിൽ പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സമയം ഏതാണ്ട് 1-3 മണി അടുപ്പിച്ചാൽ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഒരു നൈറ്റ് അവിടെ എത്തുള്ളൂ. നമ്മൾ രാവിലെ കയറിയതാണ്. രാവിലെ ഒരു 4 മണി അടുപ്പിച്ച് നമ്മൾ ട്രെയിനിൽ കയറിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. വെയിലാണെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. പക്ഷേ നമ്മൾ എടുത്തത് AC കമ്പാർട്ട്മെൻറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിലേ അങ്ങനെ നിൽക്കുകയാണ് കൈസ്. എന്തായാലും നമ്മൾ നൈറ്റാവും എത്തുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ ഉച്ചത്തെ ഫുഡ്. ഈ ഭൂരിയും നമ്മുടെ കടലക്കറി പോലത്തെ എന്തോ ഒരു സാധനം, ഇതൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കൈസ്. അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. 40 രൂപയാണ്, 40 രൂപയ്ക്ക് 4 എണ്ണം. കൊള്ളാം. ഈ ട്രെയിൻ എപ്പോൾ എടുക്കുന്നുമില്ല അറിഞ്ഞൂടെ കൈസ്. നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ 10 മിനിറ്റ് അടുപ്പിച്ചായി. എല്ലാവരും വെള്ളം എടുക്കുന്നുണ്ട്. വലിയ തിരക്കില്ല. ജനറൽ കമ്പാർട്ട്മെൻ്റ് അല്ല, AC കയറാണ്. അതുകൊണ്ട് വലിയ തള്ളലും ഇതൊന്നുമില്ല. നമ്മളങ്ങനെ വെയിൽ ഇരുന്ന് നമ്മൾ കണ്ടില്ലേ ഈ മരത്തിൻ്റെ മൂട്ടിൽ. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. തീക്കാറ്റാണ് അടിക്കുന്നത് മുഖത്ത്. ഈ മരത്തിൻ്റെ മൂട്ടിയിരുന്നാണ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. പൂരി കണ്ടില്ലേ, ഇതാണ് നമ്മൾ വാങ്ങിച്ച് കഴിച്ചത്, കണ്ടില്ലേ. നല്ല സാധനം നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അടക്കുകയാണ്. എന്തായാലും ട്രെയിൻ ഇനി ഒരു 10-15 മിനിറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടേ പോവുള്ളൂ. ഇല്ലേ, ചപ്പാത്തി വരത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. ട്രെയിൻ എടുത്തു, നമ്മൾ ഓടിയാണ് കയറിയത് ട്രെയിനിൽ. അല്ലേ, ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. എത്ര മണിക്കൂറായിടാ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട്? രാവിലെ 4 മണിക്ക് നമ്മൾ ഇതിനകത്ത് കയറിയതാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 1:30-2 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ 11 മണിക്ക് ഡൽഹി എത്തേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും ഇതിനകത്ത് ഇരിക്കുകയാണ്. എന്തായാലും നമ്മൾ രാത്രി അടുപ്പിച്ചാവും എത്തും. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. നമ്മളിങ്ങനെ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്, കണ്ടില്ലേ. ഫുള്ള് നമ്മുടെ ഗോതമ്പ് പാടങ്ങളാണ്. ഒറ്റ വീട് പോലും ഇല്ല, കണ്ടില്ലേ. ഇത് ഫുള്ള് മറ്റേ കൃഷിയിടമാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇവിടെ നിന്ന് നൈറ്റേ നമ്മളങ്ങ് റീച്ച് ആവുള്ളൂ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്താൻ വേണ്ടി നമുക്ക് എങ്ങനെ ആയിരുന്നാലും 8 മണി അടുപ്പിച്ചാവും. രാവിലെ 4 മണിക്ക് ട്രെയിനിൽ കയറിയതാണ്. ഇത് കണ്ട ഗൈസ്, ഇത് വന്നിട്ട് ഫുള്ള് സോളാറാണ്. ഇവിടെ നിന്ന് മുറ്റം വരെ നിരത്തി വെച്ചിട്ടുണ്ട് സോളാർ. ഇവിടെ നിന്ന് ട്രെയിനിൽ ഇരുന്നുള്ള കാഴ്ചയാണിത്. എന്തായാലും ഇവിടെ നിന്ന് മുറ്റം വരെ വെച്ചിട്ടുണ്ട്. ട്രെയിന് ഇഴഞ്ഞഴഞ്ഞാണ് കൈസ് പോകുന്നത്. ആമ ഇഴയുന്ന പോലെ ഇഴഞ്ഞഴഞ്ഞഴഞ്ഞാണ് പോകുന്നത്. നല്ല ഡിലേ ആണ്. കുറേ അടുത്ത് ട്രെയിൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് എന്തായാലും ഡൽഹി എത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവുകയാണ് കൈസ്. വേറെ പ്രത്യേകിച്ചൊന്നും ട്രെയിനിൽ നമുക്ക് ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും നൈറ്റ് എത്തുള്ളൂ. നൈറ്റ് ഒരു 8 മണി അടുപ്പിച്ചെങ്കിലാവും. ഇന്ന് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമുക്ക് ഡൽഹി കാണാൻ വേണ്ടി ഇറങ്ങാം.
അത്രേ ഉള്ളൂ. ഗൈസ് അങ്ങനെ അടുത്ത സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനിലും ഒരു അരമണിക്കൂർ പിടിച്ചിട്ടിട്ടാണ് ട്രെയിൻ എടുക്കുന്നത്. കണ്ടില്ലേ, നമ്മളതാണ്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒന്ന് കുറച്ച് മോഹം കഴുകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ സ്റ്റേഷനിലാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ ഇഴഞ്ഞിഴഞ്ഞുള്ള യാത്രയാണ്. നല്ല ഡിലേ ആണ് ട്രെയിൻ. ഇതിനെ പോവുകയാണ് ഗൈസ്. എന്തായാലും രാത്രി അടുപ്പിച്ചാവും നമ്മളവിടെ എത്താൻ. അപ്പോൾ ഗൈസ്, ഇതുവരെയായിട്ട് നമ്മൾ ഡൽഹി എത്തിയില്ല. നമ്മൾ ട്രെയിൻ ഏതാണ്ട് ഓടി ഓടി ഏതോ ഒരു സ്റ്റേഷൻ എത്തിയതാണ്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30 ആയിട്ടുണ്ട്. ഇതിലായിട്ട് സൂര്യ അസ്തമിച്ചിട്ടില്ല. കണ്ടില്ലേ, 7:30 ആണ് ഇപ്പോൾ ഇവിടുത്തെ ടൈം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഈ ട്രെയിനിൽ തന്നെ കയറണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 11 മണിക്ക് ഡൽഹി എത്തേണ്ടതാണ്. ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. 4 മണി കഴിഞ്ഞ് ഇതാണ്ട് ഇപ്പോൾ 7:30 ആയി. എന്തായാലും ഇനി ഒരു 9-10 മണിക്കെങ്കിലും എത്തുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ റൂമെല്ലാം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. നമ്മൾക്ക് അവിടെ പോയിട്ട് കാരണം നല്ല രീതിയിൽ ടയേർഡാണ്, നമുക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് റൂമൊക്കെ നേരത്തെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്മൈ ട്രിപ്പിൽ റൂം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു. ഇനി അത് അവിടെ പോയിട്ട് അതിൻ്റെ കാര്യമെല്ലാം നോക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്താറായിരിക്കും. അടുത്ത സ്റ്റോപ്പാണ് നമ്മൾ സ്റ്റേഷൻ. ട്രെയിൻ എടുത്തിട്ടുണ്ട്. ന്യൂഡൽഹി എത്താൻ വേണ്ടി ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ. നമ്മളങ്ങനെ 13 മണിക്കൂറാണ് ട്രെയിൻ ലേറ്റ്. 13 മണിക്കൂർ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 11:30 ആയിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് വരാനുള്ള ട്രെയിനാണ്. നമ്മളിപ്പോൾ രാത്രി 11:00 അങ്ങനെ നമ്മൾ ന്യൂഡൽഹി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിന് നേരെ നമുക്ക് റൂമുള്ള സ്ഥലത്തോട്ട് പോകാം. ഇവിടെ നിന്ന് ഒരു 7 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. 13 മണിക്കൂർ വെറുതെ പോയി. ഒരു ദിവസം വെറുതെ പോയി നമ്മൾ. എന്തായാലും നാളെ മൊത്തം ഇവിടെ കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ഥലം എല്ലാം കവർ ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ അതാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ റൂമിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത റൂം ഞാൻ കാണിച്ചുതരാം. അത്യാവശ്യം നല്ല കിടില റൂമാണ്. നമ്മൾ അത്യാവശ്യം നല്ല പ്രൈസിന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് റൂം. കണ്ടില്ലേ, മൊത്തം ഒരു ഡബിൾ സൈസ് ബെഡ്, ഒരു സിംഗിള്, പിന്നെ ഇവിടെ ഒരു ബെഡ്. പക്ഷേ നമ്മൾ 3 പേരേ ഉള്ളൂ. അത്യാവശ്യം കൊള്ളാമെന്നുള്ള ബെഡാണ്. അതേപോലെ തന്നെ ഇവിടെ കബോർഡും കാര്യമുണ്ട്. ബാത്റൂം ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ആളുണ്ട്, കുളിച്ചോണ്ടിരിക്കുന്നു. അവനെ 10 മിനിറ്റ് കൂടുതലായി അവൻ കയറിയിട്ട്, പക്ഷേ ഇതായിട്ട് ഇറങ്ങിയില്ല. കണ്ടില്ലേ ഗൈസ്, അപ്പോൾ ഇതാണ് റൂം. കണ്ടില്ലേ, അത്യാവശ്യം കൊള്ളാമെന്നുള്ള റൂമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1,650 രൂപയാണ് 3 പേർക്ക്. ഞാൻ മാക്മൈ ട്രിപ്പിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തടത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ മാക്മൈ ട്രിപ്പിലാണ് ബുക്ക് ചെയ്തത്. ഇവിടെ ബുക്ക് ചെയ്തത് കൊണ്ട് കാണിച്ചു, നേരെ റൂമിൽ കൊണ്ടുവന്നു. അത്ര തന്നെ, പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും അത്യാവശ്യം കൊള്ളാമെന്നുള്ള റൂമാണ്. വിത്ത് എ സി ആണ് കേട്ടോ. എ സി എല്ലാം ഉണ്ട്. അല്ലേ, എ സി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കിട്ടില്ല വീഡിയോ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.